നമസ്കാരം. ഇന്ന് HCF എൽസിഎത്തിന്റെ രണ്ടാമത്തെ പാർട്ടിലേക്ക് കയറാണ് കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ രണ്ടെണ്ണം വെച്ചിട്ടാണ് ചെയ്തിരുന്നത്. ഈ ക്ലാസ്സിൽ ഞാൻ തുടങ്ങാൻ പോണത് മൂന്ന് നമ്പർ വന്നാൽ എങ്ങനെ ചെയ്യും എന്നുള്ളതാണ് കേട്ടോ. കണ്ടോളൂ, 3, 5, 7 നോക്കൂ. അത് മൂന്ന് പ്രൈം നമ്പേഴ്സ് ആണ്, നമുക്കറിയാലോ. സോ പ്രൈം നമ്പേഴ്സ് വന്നാൽ യാതൊരു വ്യത്യാസവും ഇല്ല, HCF will be 1. ആരിലും കോമൺ ഫാക്ടേഴ്സ് ഇല്ല. ദെൻ LCM വരികയാണെങ്കിൽ ആരാ വരാൻ പോണേ? LCM വരികയാണെങ്കിൽ ഇതൊക്കെ തമ്മിൽ ഗുണിക്ക തന്നെയാണ് ചെയ്യുക. 7, 5, 35 × 3, 105 ആണ് ആര് വരാൻ പോണത്? LCM. പക്ഷെ മൂന്നെണ്ണത്തിൽ കുറച്ചും കൂടി ഒക്കെ വ്യത്യാസം വരുത്തലുണ്ട് കേട്ടോ. എന്താണ് കാണിച്ചു തരാം. 4, 6, 8 മൂന്ന് സംഖ്യകൾ തന്നു. ഇവരുടെ LCM HCF കാണാൻ പറഞ്ഞാൽ നിങ്ങൾ നോക്കും. ആയിരം നമ്മൾ എഴുതി 1 × 2 × 2, അടുത്തതോ 1 × 2 × 3, ഇതോ 1 × 2 × 2 × 2 എഴുതി. ഓക്കെ, ഇനി നോക്കുക കേട്ടോ, HCF അതാണ് ചോദ്യം കേട്ടോ. അപ്പൊ നോക്കൂ, ഇതിന്റെ അകത്ത് 1 × 2 ഉണ്ട്, ഇതിന്റെ അകത്തും ഉണ്ട് 1 × 2, ഇതിന്റെ അകത്തും ഉണ്ട് 1 × 2. സോ HCF will be 1 × 2. ക്ലിയർ ആവണുണ്ടോ? LCM will be, നിങ്ങൾ നോക്കൂ, ആദ്യം തന്നെ HCF എഴുതി 2 കേട്ടോ. ഇനി ശ്രദ്ധിക്ക, ഇനി ഇവിടെ ഒരു 2 ഉണ്ട്, ഒരു 2. ഇതെല്ലാം കൂടി എഴുതലായിരുന്നു നേരത്തെ, ഇത് അത് തെറ്റാണ്. ഇവിടെ നോക്കൂ, ഒരു 2 ഉണ്ട്, അതേമാതിരി ഒരു 2 ഇതിലും ഉണ്ട്. ക്ലിയർ ആവണുണ്ടോ? സോ ആദ്യം തന്നെ നമ്മൾ എന്ത് എഴുതണു? ആ 2 2-ലെയും ഒരു 2 എടുത്ത് എഴുതണു. ക്ലിയർ ആയി? ഇനി ബാക്കിയുള്ളതൊക്കെ എഴുതി 3 × 2, ബാക്കി 3 ഇത് 2 ലും ഇല്ല കേട്ടോ, പിന്നെ 2 ഒരെണ്ണം എഴുതൂ, അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയത്. ക്ലിയർ ആവണുണ്ടോ? സോ എന്താ വരാൻ പോണേ? 8 × 3 × 3 = 24 ആണ് ആര് വരാൻ പോണത്? LCM. ക്ലിയർ ആയോ? ഒന്നുകൂടിയും പറയട്ടെ, ഇത് ആദ്യം HCF എഴുതി, പിന്നെയോ 2-ല് ഈ 2 എന്നുള്ളത് 2 എണ്ണത്തിലുണ്ട്, പക്ഷെ ഒരെണ്ണേ നമ്മൾ എടുത്ത് എഴുതുള്ളൂ, അതാണ് ഒരെണ്ണം എഴുതിയത്. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഓരോന്നുള്ളൂ, അതും കൂടി അങ്ങോട്ട് എഴുതി. സോ 8 × 3 = 24 ആണ് LCM വരുന്നത്. പക്ഷെ ഇത് നമുക്ക് എല്ലാ സിറ്റുവേഷൻസിലും ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. കാരണം എന്താണെന്നറിയോ, 3 എണ്ണം വരുന്ന വലിയ വലിയ സംഖ്യകൾ വരികയാണെങ്കിൽ ഇതേമാതിരി ഘടകങ്ങൾ എഴുതാനും കുറച്ച് ബുദ്ധിമുട്ടാവും. സോ അപ്പോഴാണ് നമ്മൾ സാധാരണ പഴയ മെത്തേഡ് ഉണ്ട്, ഇങ്ങനെ എടുത്ത് എഴുതല്. സോ നമ്മൾ ആയി തന്നെ എന്ത് ചെയ്യണു? 2 കൊണ്ടുപോയിരിക്കുന്ന എല്ലാത്തിലും പോണ സംഖ്യ 2 ആണ്. സോ 2, 3, 4 കഴിഞ്ഞു. ഇനി ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ, നിങ്ങൾ നോക്കൂ, ഇതിൽ എല്ലാത്തിലും കോമൺ ആയിട്ട് ഒരു വാല്യൂ ഇല്ല, അതുകൊണ്ട് HCF will be 2. ക്ലിയർ ആവണുണ്ടോ? എല്ലാത്തിലും കോമൺ ആയിട്ട് പോകുന്ന ഒരു വാല്യൂ കൂടി ഉണ്ടെങ്കിൽ അതിവിടെ എഴുതി, അത് അതിൻ്റെ അകത്ത് കൂട്ടിച്ചേർത്തേനെ. സോ അതില്ലാത്തത് കൊണ്ട് ആദ്യം തന്നെ ആരെ എഴുതി? 2 ആണ് HCF എഴുതി. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടുന്ന് ആദ്യം തുടങ്ങുകയാണ് കേട്ടോ. ഞാൻ എന്താ 2 ഇട്ടു, അപ്പൊ എന്താ വരാൻ പോണത്? 1, 3, 2. ഇനി നോക്കൂ, അടുത്തത് എന്തിട്ടു? 3 ഇട്ടു, 1, 1, 2. അടുത്തത് എന്തിട്ടു? 2 ഇട്ടു, 1, 1, 1. ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ അടിയിൽ 1, 1, 1 വരുമ്പോഴാണ് ഈ സൈഡ് മുഴുവൻ ഗുണിച്ചാൽ LCM ആയി മാറുന്നത്. നമ്മളും അതന്നെയാണ് എഴുതിയത്. ക്ലിയർ ആവണുണ്ടോ? സോ 3 എണ്ണം വരുമ്പോ ഞാൻ ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. ക്ലിയർ ആവണുണ്ട്? 3 എണ്ണം വരുമ്പോ ബെറ്റർ ഓപ്ഷൻ ഇതാണ്, 2 എണ്ണം വരുമ്പോ ബെറ്റർ ഓപ്ഷൻ നമ്മൾ ഘടകങ്ങളാക്കലാണ്. ക്ലിയർ ആവണുണ്ടോ? സോ ഇതായിരിക്കും 3 എണ്ണത്തിന്റെ ബെറ്റർ ഓപ്ഷൻ. അപ്പോ 1 എണ്ണം മാത്രമേ പോയുള്ളൂ, HCF വന്നു. ഇതെല്ലാം കൂടി ഗുണിച്ചാൽ ആര് വന്നു? LCM വന്നു. നിങ്ങളോട് ശ്രദ്ധിച്ചാൽ കാണട്ടോ, ഇതിലും ഇതിലും 2 പോയത് കൊണ്ടാണ് ഒരു പ്രാവശ്യം 2 എടുത്ത് എഴുതി, ബാക്കിയുള്ളതൊക്കെ സെയിം ആണ്. ക്ലിയർ ആയെന്ന് വിചാരിച്ചോട്ടെ. ഓക്കെ, ഇതേ മോഡൽ ഒരു പ്രോബ്ലം കൂടിയും ചെയ്യാട്ടോ. കേട്ടോ, 6, 9, 12 ഞാൻ എഴുതുന്നു. 2 × 3, 3 × 3, 2 × 2 × 3 എഴുതി. ഇത് മനസ്സിലായെന്ന് വിചാരിക്കണോ? HCF will be. നോക്കൂ, എല്ലാത്തിലും കോമൺ ആയിട്ട് ആര് മാത്രമേ ഉള്ളൂ? 3 മാത്രമേ ഉള്ളൂ കേട്ടോ. സോ 3 എന്ന് എഴുതി. LCM will be, നോക്കൂ, ആദ്യം 3 എഴുതി, പിന്നെ നോക്കി 2 ഇതിലുണ്ട് ഇതിലുണ്ട്, അപ്പൊ 1 2 എടുത്തു. സോ × 2 × 2. ഇനി ബാക്കി ഇവിടെ ഒരു 3 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്, 3 × 2. സോ ആൻസർ വിൽ ബി 36. മനസ്സിലാവണുണ്ടോ? ഇനി നമ്മുടെ പുതിയ മെത്തേഡിൽ എങ്ങനെ ചെയ്യുക? 6, 9, 12 അപ്പൊ തന്നെ എന്തെടുക്കുക? ആദ്യം തന്നെ 3 എടുക്കുക. 3 എടുക്കുമ്പോൾ എന്താ വരിക? 2, 3, 4 കോമൺ ആയിട്ട് ഒന്നുമില്ല കേട്ടോ. അപ്പൊ തന്നെ HCF വന്നു. ആരാ? 3. അടുത്തത് എടുത്തു കേട്ടോ, 2 എടുത്തു. സോ 1, 3, 2. അടുത്ത
മൂന്നെടുത്തു ഒന്ന് ഒന്ന് രണ്ട്. അടുത്തത് എന്തെടുത്തു? രണ്ടെടുത്തു ഒന്ന് ഒന്ന് ഒന്ന്. ക്ലിയർ ആവണുണ്ടോ? സോ ആൻസർ വിൽ ബി 3 × 2 × 3 × 2 36. ക്ലിയർ ആയോ? സോ മൂന്നെണ്ണത്തിലൊക്കെ നമുക്ക് ഈ മെത്തേഡിൽ ചെയ്യാതിരിക്കും ബെറ്റർ. ഏത്? ഈ ഒരു മെത്തേഡില്. കാരണം എന്താണെന്നറിയോ? കൂടുതൽ എണ്ണങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് ആ മെത്തേഡിൽ പോകാൻ, ഫ്രാക്ഷൻസ് ആക്കാൻ ബുദ്ധിമുട്ടാണ്. സോ എളുപ്പം ഇതായിരിക്കും വലുതില്. ഇതിന്റെ ആവശ്യങ്ങൾ വരിക വർക്ക് ആൻഡ് ടൈം എന്നുള്ള ഓപ്ഷനിലേക്കാണ്. മനസ്സിലാവണുണ്ടോ? ഇനി നിങ്ങൾ നോക്കുക കേട്ടോ, ഇതിൽ നിന്നും തന്നെ ഒരു പുതിയ മെത്തേഡ് ഞാനൊന്ന് പറയട്ടെ. നിങ്ങൾ കണ്ടോ, ഇത് 2 × 3 അല്ലേ? 2 × 3. ഇതെന്താ? 3² അല്ലേ? ഇതൊന്ന് നോക്കൂ, 2² × 3. സോ നമ്മൾ ആ പാറ്റേൺ ശൈലി ഒന്ന് മാറ്റി കിട്ടോ. 3 സംഖ്യകളാണ് എഴുതി വെച്ചിരിക്കുന്നത്. 2 × 3, 3² 2² × 3. ഇതിന്റെ HCF LCM എനിക്ക് അറിയണം. നിങ്ങൾ നോക്കൂ, HCF എന്താർത്ഥം? ഹയസ്റ്റ് കോമൺ ഫാക്ടർ. എല്ലാത്തിലും ഉള്ളതിലെ കോമൺ ആണ് ചോദ്യം. നിങ്ങൾ നോക്കൂ, ഇതിന്റെ അകത്ത് 3 ഉണ്ട്, ഇതിന്റെ അകത്ത് 3 × 3, അതിന്റെ അകത്ത് 3 ഉണ്ട് കേട്ടോ, ഇതിന്റെ അകത്ത് 3 ഉണ്ട്, ബാക്കിയൊന്നും എല്ലാത്തിലും ഇല്ല കേട്ടോ. സോ ആൻസർ വിൽ ബി 3. ക്ലിയർ ആയോ? ഇനി ഒരു എളുപ്പ വഴി പറയാം കേട്ടോ. എല്ലാത്തിലും ഉള്ളതിലെ ചെറുതെടുത്താൽ HCFI. എന്താ? എല്ലാത്തിലും ഉള്ളതിലെ ചെറുതെടുത്താൽ HCFI. അപ്പൊ LCM എങ്ങനെയാ എടുക്ക? നോക്കൂ, LCM എന്ന് പറഞ്ഞാൽ ഉള്ള സംഖ്യകളൊക്കെ നോക്കുക. ആരൊക്കെയാ? 2, 3 ആണ് നിന്റെ അകത്തുള്ളത്. അതിലെ വലുതൊക്കെ എടുക്കുക. പറഞ്ഞടുത്ത് മനസ്സിലായി? എന്തൊക്കെ സംഖ്യകളുണ്ടോ അതിലെ വലുതുകളൊക്കെ എടുക്കുക. നോക്കുക, ഇതിൽ നോക്കൂ, 2 ഉണ്ട്, വലുതാരാ വരണേ? 2² നോക്കൂ. 3 ഉണ്ട്, 3 ലെ വലുതാരാ വരണേ? 3² സോ ആൻസർ വിൽ ബി 36. കാരണം എന്താ? 4 × 9 36. സോ രണ്ടാമത്തെ ടൈപ്പിൽ നിന്ന് ഒരു പുതിയ ടൈപ്പിലേക്ക് കയറുകയാണ് കേട്ടോ. മനസ്സിലായെന്ന് വിചാരിക്കണോ? എക്സ്പോണൻസിൽ വരുന്ന കണക്കുകളുടെ HCF LCM ആണ് നമ്മളിപ്പോ പഠിച്ചത്. ക്ലിയർ ആയി? ഓക്കെ, അടുത്ത കണക്ക് കേട്ടോ. ഇതേ മോഡൽ ബോർഡിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ, ശ്രദ്ധിക്കുക. ഞാൻ ആദ്യം തന്നെ എഴുതണം, HCF എത്രയാണെന്നാണ് ചോദ്യം. എന്താ HCF? നോക്കുക കേട്ടോ, എല്ലാത്തിലും ഉള്ളതാണ് HCF കേട്ടോ. 2 ഉണ്ട് 2 ഉണ്ട് 2 ഉണ്ട്, അതിലെ ചെറുതാണ് എടുക്കണ്ടേ. 2 ലെ ചെറുത് ഇവിടെ വരുന്നത് 2 ആണ്. ഇണ്ടോ? ക്ലിയർ ആവണുണ്ടോ? അടുത്തത് നോക്കി, 3 ഉണ്ട് 3 ഉണ്ട് 3 ഉണ്ട്, അപ്പൊ അതിലെ ചെറുതാരാ വരണേ? 3² ആണ്. ഇണ്ടോ? 5 ഉണ്ട് 5 ഉണ്ട് 5 ഉണ്ട്, 5 ലെ ചെറുതാരാ വരണേ? 5 ആണ്. അടുത്ത നോക്കിയപ്പോ 7 ഉണ്ട്, പക്ഷെ 7 1 മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് എന്തിലെടുക്കാൻ പറ്റില്ല? HCF എടുക്കാൻ പറ്റില്ല. റീസൺ എന്താ? ഹയസ്റ്റ് കോമൺ എല്ലാത്തിലും ഉള്ളതാണ്, 7 1 മാത്രമേ ഉള്ളൂ. സോ അതുകൊണ്ട് 7 എടുക്കാൻ സാധ്യല്ല. അടുത്തത് എടുത്തു കേട്ടോ, LCM. ആദ്യം തന്നെ ആലോചിക്ക, 2, 3, 5 ഉണ്ടെന്നുള്ളത് ഉറപ്പായി. അതിലൊക്കെ വലുതുകൾ എഴുതുക. 2 ലെ വലുതാരാ? 2³ ഉണ്ടോ? 3 ലെ വലുതാരാ? 3⁴ ഉണ്ടോ? 5 ലെ വലുതാരാ? 5³ ഉണ്ടോ? ആരെയും കൂടി എഴുതണം? ഈ 7ഉം കൂടി എഴുതണം. LCF 7ഉം കൂടിയും വരും, HCF വരില്ല. ക്ലിയർ ആയോ? ഓക്കെ, സോ LCM will be this one, HCF will be this one. ശ്രദ്ധിക്കുക, HCF എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും ഉള്ളതിലെ ചെറുത്, LCM എന്ന് പറഞ്ഞാൽ ഉള്ളതിൽ വലുതുകൾ എഴുതുക. എല്ലാം വേണം കേട്ടോ, 7 1 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് കാര്യമില്ല, 7 പ്രാവശ്യം കൂടിയും എഴുതണം. ക്ലിയർ ആയോ? ഓക്കെ, അടുത്താണ് കേട്ടോ. കണ്ടോളൂ, ഇതൊരു ഭിന്നസംഖ്യ രൂപത്തിലാണ് എഴുതിയിരിക്കുന്നത്. എനിക്കറിയേണ്ടത് HCF ആണ് എന്ന്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? മുകളിലത്തേന്റെ HCFഉം, മുകളിലത്തെ എന്ന് പറഞ്ഞാൽ ആരാ? ഡിനോമിനേറ്ററിന്റെ HCF ആൻഡ് ന്യൂമറേറ്ററിന്റെ എന്തെടുക്കുക? LCM. ക്ലിയർ ആവണുണ്ട്. സോ എന്താണോ ചോദ്യം അതിനനുസരിച്ചിട്ടാണ്. HCF ആണെങ്കിൽ ഡിനോമിനേറ്ററിന്റെ HCF, ദാറ്റ് അംശത്തിന്റെ HCFഉം ഛേദത്തിന്റെ LCMഉം. ഇനി LCM ആണ് ചോദിച്ചതെന്ന് വിചാരിക്കുക, അപ്പൊ എന്താ എടുക്കണ്ടേ? അംശത്തിന്റെ എന്തെടുക്കണം? LCM ആൻഡ് ഛേദത്തിന്റെ എന്തെടുക്കണം? HCF. ക്ലിയർ ആവണുണ്ടോ? എന്താണോ ചോദ്യം അതിനനുസരിച്ച്, ചോദ്യം LCM ആണെങ്കിൽ മുകളിലത്തേന്റെ LCM, അടിയിലത്തേന്റെ HCF. ചോദ്യം HCF ആണെങ്കിൽ മുകളിലത്തേന്റെ HCF, അടിയിലത്തേന്റെ LCM.
ക്ലിയർ ആയോ? ഇനി ഇതിന്റെ കേസിൽ നിങ്ങൾ അങ്ങനെ വിചാരിക്കാം. അപ്പൊ നമ്മൾ ആലോചിച്ചോട്ടോ, എന്താ ചോദ്യം? എച്ച് സി എഫ്. എച്ച് സി എഫ് ആണ് ഉണ്ടാവേണ്ടേ, മുകളിലത്തേന്റെ എച്ച് സി എഫ്. അപ്പൊ എച്ച് സി എഫ് ഓഫ് എന്താ? 3, 5, 7. ക്ലിയർ ആവണുണ്ടോ? ബൈ എൽ സി എം ഓഫ് ആരാ വേണ്ടേ? 8, 6, 12. ക്ലിയർ ആവണുണ്ട്. നിങ്ങക്ക് നോക്കിയാ കാണാട്ടോ, കാരണം എന്താ, മുകളിലത്തൊക്കെ പ്രൈം നമ്പേഴ്സാ. സോ എച്ച് സി എഫ് ആരാ വരാൻ പോണേ? 1. ബൈ നോക്കൂ, ഇതിന്റെ ആണ് വേണ്ടേ 8, 6, 12 ആരെയാ വേണം? എൽ സി എം. 2 എടുത്തു 4, 3, 6. പിന്നെ എടുത്തു 2 എടുത്തു 2, 3, 3. ദെൻ 3 എടുത്തു 2, 1, 1. ദെൻ 2 എടുത്തു 1, 1, 1. ക്ലിയർ ആവണുണ്ടോ? സോ ഇതിന്റെ എന്താ വരണ്ടേ? എൽ സി എം. 2 × 2 = 4, 4 × 3 = 12, 2 × 2 = 24. സോ എച്ച് സി എഫ് ഭിന്നസംഖ്യയുടെ 1/24 ആണ്. ക്ലിയർ ആവണുണ്ടോ? അതേമാതിരി തന്നെ ഞാൻ ഒന്നും കൂടി കണ്ടുപിടിക്കാൻ പോവാണ് കേട്ടോ. എൽ സി എം, ഇതിന്റെ തന്നെ എൽ സി എം കണ്ടുപിടിക്കാൻ പോവാ. സോ എൽ സി എം ചോദിച്ചാൽ നമ്മൾ എന്താ വേണ്ടേ? മുകളിലത്തേന്റെ എൽ സി എം. അപ്പൊ 3, 5, 7 എന്താ കണ്ടുപിടിക്കണ്ടേ? എൽ സി എം. ബൈ എന്താ കണ്ടുപിടിക്ക? 8, 6, 12 എച്ച് സി എഫ്. ക്ലിയർ ആവണുണ്ടോ? നിങ്ങക്ക് നോക്കിയാ കാണാട്ടോ, മുകളിലത്തെ സംഖ്യകളുടെ എൽ സി എം എന്ന് പറഞ്ഞ ഒക്കെ പ്രൈം നമ്പേഴ്സ് ഗുണിച്ചതാണ്, ദാറ്റ് ഈസ് 105. ബൈ ഇനി എന്താ വേണ്ടേ? താഴത്തേന്റെ എൽ സി എം. നിങ്ങൾ ആലോചിക്കും, ഇതിന്റെ എൽ സി എം വരാൻ പോണത് എന്താ? സോറി, താഴത്തേന്റെ എച്ച് സി എഫ് എന്താ വരാൻ പോണേ? 2 ആണ്. ക്ലിയർ ആവണുണ്ടോ? സോ 2. ഉത്തരം വിൽ ബി 105/2. 52.5. ക്ലിയർ ആവണുണ്ട്, ഉറപ്പിച്ചോ? സോ ഇതാണ് എൽ സി എം, ഇതാണ് എച്ച് സി എഫ്. ക്ലിയർ? ഇമ്പോർട്ടൻ്റ്. ഇതിന്റെ എച്ച് സി എഫും വേണം, എൽ സി എം വേണം. നമ്മൾ ആലോചിക്കാട്ടോ, ആദ്യം ചോദിച്ചത് ആരാ? എച്ച് സി എഫ്. മുകളിലത്തെ എന്താ വേണ്ടേ? എച്ച് സി എഫ്. നമുക്കറിയാലോ 3 ആണ് എന്നുള്ളത്, മനസ്സിലായി. ബൈ എന്താ എടുക്കണ്ടേ? താഴത്തെ എൽ സി എം. താഴത്തെ എൽ സി എം ഒക്കെ പ്രൈം നമ്പേഴ്സ് അല്ലേ. അപ്പൊ നമുക്ക് എന്താ കാണണ്ടേ? 5 × 7 × 185. ഉത്തരായി. ഇനി ചോദിച്ചത് എൽ സി എം ആണെന്ന് വിചാരിക്കുക. എൽ സി എം ആണെങ്കിൽ മുകളിലത്തെ എൽ സി എം. മുകളിലത്തെ എൽ സി എം വരാൻ പോണത് ആരാ? 18. ബൈ താഴത്തെ ആര്? എൽ എച്ച് സി എഫ്. താഴത്തെ എച്ച് സി എഫ് ആരാ? 1. ഉത്തരം വിൽ ബി 18. ക്ലിയർ ആയോ? അടുത്ത ടൈപ്പ് കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലായോ വ്യത്യാസങ്ങൾ എന്തൊക്കെയാ വരുത്തണേ എന്നുള്ളത്? ആദ്യം എക്സ്പോണൻസിന്റെ രൂപത്തിലുള്ളത് പറഞ്ഞു, അടുത്തത് ഭിന്നസംഖ്യാ രൂപത്തിൽ പറഞ്ഞു, അടുത്തത് ഡെസിമൽ രൂപത്തിൽ പറഞ്ഞു. ഇന്നത്തെ ക്ലാസ് ക്ലാസ് മനസ്സിലാവണുണ്ടോ? ഇങ്ങനെ ഡെസിമൽ വന്നാൽ നിങ്ങൾ ആലോചിക്കാം, ഇവിടെ 2 എണ്ണമുണ്ട്, ഇവിടെ 1 എണ്ണേ ഉള്ളൂ, ഇവിടെ 1 എണ്ണേ ഉള്ളൂ. നമ്മൾ എല്ലാ 2 എണ്ണത്തിലേക്ക് ആക്കുക. 0.25, 0.50, 1.50. ക്ലിയർ ആയോ? ഓക്കെ, ഇനി ആലോചിക്ക ഈ സംഖ്യകളുടെ. അപ്പൊ നമ്മൾ അതിൽ പോയിന്റ് ഇല്ല എന്ന് അങ്ങോട്ട് വിചാരിക്കുക കേട്ടോ. അപ്പൊ ആരൊക്കെയാ വരാൻ പോണേ? 25, 50, 150. ഇവന്റെ ആരാണ് എടുക്കണ്ടേ? ഇനി എച്ച് സി എഫ് എടുക്കുക. നോക്കൂ, 25 എടുക്കുക കേട്ടോ. ഇതിലൊരു പ്രാവശ്യം പോകും, ഇതില് 2 പ്രാവശ്യം പോകും, ഇതില് 6 പ്രാവശ്യം പോകും. ഇനി ഒന്നിന് കോമൺ ആയിട്ട് ഒന്നുമില്ല. സോ എച്ച് സി എഫ് വരാൻ പോണത് 25 ആണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, എച്ച് സി എഫ് എന്ന് പറയണത് 25. നിങ്ങൾ നോക്കൂ, ഇവിടെ ഒക്കെ 2 എണ്ണം 2 എണ്ണം പോയിന്റിൽ ഉണ്ടായിരുന്നതാണ് കേട്ടോ. സോ 25 എഴുതിയിട്ട് 2 എണ്ണം പോയിന്റിൽ തന്നെ വരണം. സോ ആൻസർ വിൽ ബി 0.25. ക്ലിയർ ആവണുണ്ടോ? എൽ സി എം ആണ് ചോദിച്ചതെന്ന് വിചാരിക്കുക. നിങ്ങൾ നോക്കൂ, ഇനി ഇതിന്റെ അകത്ത് നിന്ന് നമുക്ക് ആദ്യം എടുക്കാം കേട്ടോ. എന്തെടുക്കാന്നറിയോ? 2 എടുക്കാം, 1, 1, 3. പിന്നെ എന്തും കൂടി എടുക്കാം? 3 എടുക്കാം, 1, 1, 1. സോ 25 × 2 = 50 × 3 = 150. ക്ലിയർ ആയോ? 2 സ്ഥാനം കഴിഞ്ഞിട്ടല്ലേ കുത്തണ്ടേ. സോ ഇവിടെ കുത്തിയിട്ടോ, ആൻസർ വിൽ ബി 1.5. സോ എൽ സി എച്ച് സി എഫ് വിൽ ബി 0.25, എൽ സി എം വിൽ ബി 1.5. ക്ലിയർ ആയോ? ഓക്കെ, ഒന്നും കൂടിയും പറയാം. മൊത്തമായിട്ട് 2, 2, 2 എണ്ണമാക്കി, എന്നിട്ട് സംഖ്യകളിൽ പോയിന്റ് ഇല്ല എന്ന് വിചാരിച്ച് എഴുതി. അതിനുശേഷം ഉത്തരം കണ്ടതിന് ശേഷം 2 സ്ഥാനം കഴിഞ്ഞ കുത്തിട്ടു. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, 1 എണ്ണം കൂടി ചെയ്യാം. ശ്രദ്ധിക്കാരുത്ത കണക്കിട്ടിട്ടുണ്ട്. അപ്പൊ തന്നെ നമ്മൾ നോക്കിയിട്ടോ, എല്ലാത്തിലും 1 പോയിന്റേ ഉള്ളൂ. അപ്പൊ നമ്മുടെ പകുതി പ്രശ്നം തീർന്നു. സോ നമ്മൾ എഴുതിയിട്ടോ എന്താ, 12, 6, 18. അപ്പൊ തന്നെ എടുത്തു കേട്ടോ, എല്ലാത്തിലും പോണത് 6 എടുത്തു നോക്കി. നോക്കൂ, ഇതിന്റെ അകത്ത് 2 പ്രാവശ്യം, ഇതിന്റെ അകത്ത് 1 പ്രാവശ്യം,
ഇതിന്റെ മൂന്ന് പ്രാവശ്യം. ഇപ്പൊ തന്നെ ഒരു കാര്യം മനസ്സിലായിട്ടോ, എച്ച് സി എഫ് എന്ന് പറയുന്നത് ആരായിരിക്കും, എച്ച് സി എഫ് എന്ന് പറയുന്നത് ആറായിരിക്കും. പക്ഷേ ഒരു സ്ഥാനം കഴിഞ്ഞാൽ കുത്തടണ്ടെ. സോ ആൻസർ വിൽ ബി 0.6. അതേമാതിരി എൽ സി എം എന്ന് പറയുന്നത് ആരായിരിക്കും നോക്കൂ. ഇനി ഇതിന്റെ അകത്തൊന്നും കോമൺ ആയിട്ടില്ല. സോ 6 × 2 = 12 × 3 = 18. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കേ, ഒരു സ്ഥാനം കഴിഞ്ഞാൽ കുത്തിടണം. സോ ആൻസർ വിൽ ബി 1.8. ക്ലിയർ ആയോ? സിമ്പിൾ ആണ് കേട്ടോ, വ്യത്യാസപ്പെടുത്തിട്ടോ. ഇപ്പൊ 2 എണ്ണം ഉണ്ടായിരുന്നു, 3 എണ്ണം ഉണ്ടായിരുന്നു, ദാ ഇപ്പൊ 6 എണ്ണമാണ് കിടക്കണേ. ഇതിന്റെ എച്ച് സി എഫും വേണം, എൽ സി എമ്മും വേണം. ക്ലിയർ ആയേ? നിങ്ങൾ ആലോചിക്കുക കേട്ടോ, എച്ച് സി എഫ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും പോണതാ. നോക്കൂ, ഇതിന്റെ അകത്ത് ഏറ്റവും ചെറുതാര 2, എല്ലാത്തിലും 2 പോകും. സോ എച്ച് സി എഫ് വിൽ ബി 2. ക്ലിയർ ആവണുണ്ടോ? അതേമാതിരി എൽ സി എം എടുക്കുമ്പോ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാന ഒരു പോർഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയാ, 4, 12, ഈ 4, 12 പോണ സംഖ്യയാണെങ്കിൽ 12 ആയിരിക്കും എൽ സി എം, 4 ആയിരിക്കും എച്ച് സി എഫ്. ക്ലിയർ ആവണുണ്ടോ? അതേ പറ്റണ ഇത് രണ്ടോ. നോക്കൂ, 2, 24 പോവും, 4, 24 പോവും, 6, 24 പോവും, 8, 24 പോവും, 12, 24 പോവും. സോ എൽ സി എം വിൽ ബി 24. ക്ലിയർ ആവണുണ്ടോ? ഇതൊക്കെ ഫ്രാക്ഷനിൽ ആവശ്യം വരുന്നതാ. 1/2, 1/4, 1/6, 1/8, 1/12, 1/24 എല്ലാം കൂടി ആഡ് ചെയ്താൽ എത്ര? അപ്പൊ ആ സിറ്റുവേഷൻസിലേക്കുള്ള ആവശ്യമുള്ള ഒരു കണക്കാണത് ഇത്. ക്ലിയർ ആയെന്ന് വിചാരിക്കട്ടെ. ഇതേ പാറ്റേണിൽ ഒരെണ്ണം കൂടി എഴുതാട്ടോ, ശ്രദ്ധിച്ചോ. നോക്കൂ, അതേ പാറ്റേണിൽ ഒരു കണക്കാണ് കേട്ടോ. ഇവിടെയും 6 എണ്ണം. നിങ്ങൾ ആദ്യം തന്നെ നോക്കേണ്ടത് എന്താ, ഏറ്റവും ചെറുതാരാ 3, എല്ലാത്തിലും 3 പോവോ? പോവും. സോ അപ്പൊ തന്നെ കിട്ടിയത് എന്താ, എച്ച് സി എഫ് 3 ആണ്. എൽ സി എം ആണ് ചോദ്യം എന്ന് വിചാരിക്കുക. എൽ സി എം ആണെങ്കിൽ 3 36 പോവും, 6 36 പോവും, 9 36 പോവും, 12 36 പോവും, 18 36 പോവും. സോ എൽ സി എം വിൽ ബി 36. അങ്ങനെ പോവാത്തൊരു സംഖ്യ വന്നേച്ചാൽ ആ സംഖ്യയും അവസാനത്തെ സംഖ്യ എടുത്തിട്ട് എൽ സി എം എടുത്താൽ മാത്രം മതി. ക്ലിയർ ആവണുണ്ട്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ടാമത്തെ സെക്ഷൻ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നല്ലോണം ചെയ്തു നോക്കുക. നമ്മൾ പറഞ്ഞോണം വെബ്സൈറ്റ് ഓണായി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ക്ലാസ്സുകൾ കഴിഞ്ഞതിൻ്റെ ക്വസ്റ്റ്യൻസ് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ടോ, maxpartner.com, അതാണ് വെബ്സൈറ്റിൻ്റെ അഡ്രസ്. ഓക്കെ, അതിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻസും വരുന്നുണ്ട്, അതൊന്ന് വർക്കൗട്ട് ചെയ്തു നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്നിൽ അതിലെഴുതാം, അതല്ലെങ്കിൽ ഈ റിപ്ലൈയിൽ എഴുതാം. ഓക്കെ, താങ്ക് യു.